ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ श्री हर 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 ॐ वजद्भुवे नमः। ॐ शरवणभव ॐ श्री सुब्रह्मण्याय। श्री सुब्रह्मण्यस्वामिये स्तुतिच्चुकोंड जगद्गुरु आदिशंकराचार्यर् रचिच्चिट्टुल्ल अष्टकमाण अथवा करावलंब स्तोत्रम् एन्नु कूडि अरियप्पेडुन्न सुब्रह्मण्य अष्टकम्। ई स्तोत्रत्तिल् आचार्यर् भगवान् सुब्रह्मण्यस्वामिये स्वामियुडे गुणगणंगळे प्रकीर्तिच्चुकोंड एट्टु श्लोकंगळ രചിച്ചിട്ടുള്ള ഒരു മഹത്തായ സ്തോത്രമാണിത്। ഈ സ്തോത്രം ചൊല്ലുന്നവർക്ക് മുജ്ജന്മദോഷങ്ങൾ, മറ്റ് ഗ്രഹപ്പിഴകൾ, ചൊവ്വാദോഷം, കുജദോഷം ഒക്കെ അടങ്ങിയിട്ടുള്ള ഗ്രഹപ്പിഴകളും സർവവിധ ദോഷങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ മുക്തി നേടുന്നതിന് ഈ സ്തോത്രം പാരായണം ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നതാണ്। ഈ സുബ്രഹ്മണ്യ അഷ്ടകത്തിൽ എട്ട് ഖണ്ഡങ്ങളുണ്ട്, ഓരോന്നിലും അത് ആ ശ്ലോകം അവസാനിക്കുന്നിടത്ത് വല്ലീശനാഥ മമ ദേഹി കരാവലംബം എന്ന് എന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ ഭക്തന് സുബ്രഹ്മണ്യസ്വാമിയുടെ ആ വല്ലീശനാഥനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയുടെ സഹായഹസ്തം നീട്ടണമേ, എൻ്റെ നേർക്ക് ആ അവിടുത്തെ തൃക്കരം തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്। നമുക്ക് അഷ്ടകം ചൊല്ലാം। ഹേ സ്വാമിനാഥ കരുണാകരദീനബന്ധോ ശ്രീ പാർവതീശ മുഖപങ്കജപത്മബന്ധു ശ്രീശാദിദേവഗണ പൂജിത പാദപത്മ വല്ലീശനാഥ മമ ദേഹി കരാവലംബം। ദേവാദിദേവസുത ദേവഗണാദിനാഥ ദേവേന്ദ്രവന്ദ്യ മൃദു പങ്കജമഞ്ജുപാദ ദേവർഷി നാരദ മുനീന്ദ്ര സുഗീതകീർത്തേ വല്ലീശനാഥ മമ ദേഹി കരാവലംബം। നിത്യാന്നദാന നിരദാഖില രോഗഹാരിൻ ഭാഗ്യപ്രദാന പരിപൂരിത ഭക്തകാമ ശ്രുത്യാഗമ പ്രണവ വാച്യ നിജസ്വരൂപ വല്ലീശനാഥ മമ ദേഹി കരാവലംബം। ക്രൗഞ്ച സുരേന്ദ്ര പരിഖണ്ഡന ശക്തിശൂല ചാപാദിശസ്ത്ര പരിമണ്ഡിത ദിവ്യപാണേ ശ്രീകുണ്ടലീശാധരതുണ്ടശിഖീന്ദ്രവാഹ വല്ലീശനാഥ മമ ദേഹി കരാവലംബം। ദേവാദിദേവ രഥമണ്ഡലമധ്യവേദ്യ ദേവേന്ദ്രപീഠനഗരം ദൃഢചാപഹസ്തം ശൂരം നിഹത്യ സുരകോടിഭിരിഢ്യമാന
വല്ലീശനാഥ മമ ദേഹി കരാവലംബം ഹാരാതിരത്നമണിയുക്ത കിരീടഹാര കേയൂരകുണ്ടലാല സത്കവചാഭിരാമ ഹേ വീര താരക ജയാമരവൃന്ദവന്ദ്യ വല്ലീശനാഥ മമ ദേഹി കരാവലംബം പഞ്ചാക്ഷരാദിമനുമന്ത്രിത ഗംഗതോയൈ പഞ്ചാമൃതൈ പ്രമുദിതേന്ദ്രമുഖൈർമുനീന്ദ്രൈ പഠാഭിഷിക്ത ഹരിയുക്ത പരാശനാഥ വല്ലീശനാഥ മമ ദേഹി കരാവലംബം ശ്രീകാർത്തികേയ കരുണാമൃതപൂർണദൃഷ്ട്യാ കാമാതിരോഗകലുഷീകൃതദുഷ്ടചിത്തം ഭക്ത്വാത്തു മാമവകലാധരകാന്തികാന്ത്യ വല്ലീശനാഥ മമ ദേഹി കരാവലംബം സുബ്രഹ്മണ്യാഷ്ടകം പുണ്യം യേ പഠന്തി ദ്വിജോത്തമ തേ സർവേ മുക്തിമായാന്തി സുബ്രഹ്മണ്യപ്രസാദദ സുബ്രഹ്മണ്യാഷ്ടകമിദം പ്രാതരുദ്ധായ യത് പഠേത് കോടി ജന്മകൃതം പാപം തക്ഷണാത് ദേവ നശ്യതി ഇതി ശ്രീ സുബ്രഹ്മണ്യ കരാവലംബ സ്തോത്രം സമ്പൂർണം. വജദ്ഭുവേ നമഃ. ഇനി ഈ സുബ്രഹ്മണ്യ കരാവലംബ സ്തോത്രത്തിൻ്റെ അർത്ഥം നോക്കാം. ഹേ സ്വാമിനാഥ കരുണാകര ദീനബന്ധു ശ്രീ പാർവതീശ മുഖഭങ്കജ പത്മ ബന്ധു ശ്രീശാദിദേവ ഗണപൂജിത പാദപത്മ വല്ലീശനാഥ മമ ദേഹി കരാവലംബം. അല്ലയോ വല്ലീശനാഥനായിട്ടുള്ള ഭഗവാനെ, ദേവാദിദേവനെ, കരുണാമയനെ, പീഡിതരുടെ സുഹൃത്തായിട്ടുള്ളവനെ, താമരയുടെ മുഖകാന്തിയുള്ളവനെ, പാർവതീദേവിയുടെ പ്രിയപുത്രനെ, ശ്രീദേവിയായ ലക്ഷ്മീദേവി പോലും വന്ദിക്കുന്ന അവിടുത്തെ പാദകമലങ്ങളാണ് ഞാൻ ആരാധിക്കുന്നത്. അവിടുത്തെ ആ അവിടുന്ന് എനിക്ക് കരാവലംബമായിട്ട് അവിടുത്തെ സഹായഹസ്തം എൻ്റെ നേരെ നീട്ടണേ, അവിടുന്ന് കരം തന്ന് സഹായിക്കണേ എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. അടുത്ത ശ്ലോകം: ദേവാദിദേവ സുതദേവ ഗണാധിനാഥ ദേവേന്ദ്ര വന്ദ്യ മൃദു പങ്കജ മഞ്ജുപാദ ദേവർഷി നാരദ മുനീന്ദ്ര സുഗീത കീർത്തേ വല്ലീശനാഥ മമ ദേഹി കരാവലംബം. അല്ലയോ മഹാദേവൻ്റെ പുത്രനായിട്ടുള്ളവനെ, എല്ലാ ദേവന്മാരുടെയും അധിപനായിട്ടുള്ളവനെ, താമരയുടെ മൃദുവായ പാദങ്ങൾ ഉള്ളവനെ, ദേവേന്ദ്രനാൽ പൂജിക്കപ്പെട്ടവനെ, ദേവമുനിയായ നാരദനും മറ്റുള്ളവരും പാടി പുകഴ്ത്തിയിട്ടുള്ളവനെ, അങ്ങനെ പ്രശസ്തി ആയിട്ടുള്ളവനെ, വല്ലീശനാഥനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ സഹായഹസ്തം എൻ്റെ നേരെ നീട്ടേണമേ. ഇനി അടുത്ത ശ്ലോകം: നിത്യാന്നദാന നിരതാകില രോഗഹാരിൻ
ഭാഗ്യപ്രധാന പരിപൂരിത ഭക്തകാമ ശ്രുത്യാഗമ പ്രണവവാച്യ നിജസ്വരൂപ വല്ലീശനാഥ മമ ദേഹി കരാവലംബം. ദാനധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നദാനം. അങ്ങനെ അന്നദാനം നൽകുന്നവനും അന്നദാന പ്രഭുവായിട്ടുള്ളവനും സർവവിധ രോഗങ്ങളെ നശിപ്പിക്കുന്നവനും സർവഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നവനും ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റിക്കൊടുക്കുന്നവനും വേദങ്ങളിൽ പ്രണവമായിട്ട് അല്ലെങ്കിൽ പ്രണവത്തിൻ്റെ സ്വരൂപമായിട്ട് ആരെയാണോ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ വല്ലീശനാഥനായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ സഹായഹസ്തം എൻ്റെ നേരെ നീട്ടേണമേ. ഇനി അടുത്ത ശ്ലോകം. ക്രൗഞ്ച സുരേന്ദ്ര പരിഗന്ധന ശക്തിശൂല ചാപാതി ശസ്ത്ര പരിമണ്ഡിത ദിവ്യപാണി ശ്രീ കുണ്ഡലീശ ധൃത തുണ്ട ശിഖീന്ദ്രവാഹ വല്ലീശനാഥ മമ ദേഹി കരാവലംബ. ശക്തിയും ശൂലവും അമ്പും വില്ലും തൻ്റെ പവിത്രമായ ആ തൃക്കരങ്ങളിൽ വഹിക്കുന്നവനും കമ്മലുകൾ ധരിച്ചവനും ആഭരണങ്ങളൊക്കെ ധരിച്ചവനും അതിവേഗം സഞ്ചരിക്കുന്ന മയിലിനെ വാഹനമാക്കിയിട്ടുള്ളവനും വല്ലീദേവിയുടെ നായകനും നാഥനുമായ ആ ഭഗവാനെ സുബ്രഹ്മണ്യസ്വാമി അവിടുന്ന് എൻ്റെ നേരെ സഹായഹസ്തം നീട്ടേണം. ദേവാദിദേവ രഥമണ്ഡല മധ്യമേദ്യ ദേവേന്ദ്രപീഠനഗരം ദൃഢചാപഹസ്ത ശൂരം നിഹത്യ സുര കോടിഭിരാദ്യമാന വല്ലീശനാഥ മമ ദേഹി കരാവലംബ. അല്ലയോ വല്ലീശനാഥനായിട്ടുള്ള ഭഗവാനെ, ദേവാദി ദേവനായിട്ടുള്ളവനെ, രഥമണ്ഡലങ്ങളുടെ രഥങ്ങളുടെ മധ്യഭാഗത്തായി കൂടി മധ്യഭാഗത്തുകൂടി അതിവേഗം രഥം ഓടിക്കുന്നവനും വളരെ വേഗത്തിൽ അസ്ത്രങ്ങൾ അയക്കാൻ കഴിയുന്നവനായിട്ടുള്ളവനും സുരനെ വധിച്ച് ദേവന്മാരുടെ സ്തുതിക്ക് പാത്രമായിട്ടുള്ളവനും ആയിട്ടുള്ള വല്ലീശനാഥനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് സഹായഹസ്തം നൽകി അനുഗ്രഹിക്കണേ എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം. ഹീരാദി രത്നവരയുക്ത കിരീടഹാര കേയൂര കുണ്ഡല ലസ കവചാഭിരാമ ഹേ വീര താരക ജയ അമര വൃന്ദവന്ധ്യ വല്ലീശനാഥമ്മ ദേഹി കരാവലംബ. വജ്രങ്ങളും രത്നങ്ങളും ഒക്കെ കൊണ്ടുള്ള കിരീടങ്ങളും മാലകളും ധരിക്കുന്നവനും ശക്തമായിട്ടുള്ള കവചം ധരിച്ചിട്ടുള്ളവനും കേയൂര കുണ്ഡലങ്ങൾ ധരിച്ചിട്ടുള്ളവനും താരകനെ വധിച്ച പരാക്രമശാലിയായിട്ടുള്ളവനും ദേവന്മാരാൽ വന്ദിതനായി സ്തുതിക്കപ്പെട്ടവനും ആയിട്ടുള്ള ആ വല്ലീശനാഥനായിട്ടുള്ള ഭഗവാനെ അടിയന് സഹായഹസ്തം നൽകി രക്ഷിക്കണേ. അടുത്ത ശ്ലോകം. പഞ്ചാക്ഷരാദി മനുമന്ത്രിത ഗംഗാതോയെ പഞ്ചാമൃതൈ പ്രൗഢിതേന്ദ്ര മുഖേർ മുനീന്ദ്രേ പട്ടാഭിഷിക്ത മഘവത നയസനാഥ വല്ലീശനാഥ മമ ദേഹി കരാവലം. അല്ലയോ, ദിവ്യമായ പഞ്ചാക്ഷര മന്ത്രം ഉരുവിട്ട് ഗംഗാജലത്തിൽ സ്നാനം ചെയ്ത് കൂടുതൽ ശക്തി ആർജിച്ച ശേഷം ആരാണോ പാണ്ഡിത്യവും പവിത്രവുമായ ജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ടിട്ടുള്ളതിനും അഞ്ച് വിശുദ്ധമായിട്ടുള്ള അമൃതുകൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനും ആയിട്ടുള്ള ആ വല്ലീശനാഥനായ ഭഗവാനെ അടിയന് കരാവലംബം നൽകി അടിയന് സഹായഹസ്തം
അടിയൻ്റെ നേരെ നീട്ടി അടിയനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്രീ കാർത്തികേയ കരുണാമൃത പൂർണ്ണദൃഷ്ടിയാ കാമാതിരോഗ കലുഷീകൃത ദൃഷ്ടചിത്തം സിക്വ അല്ലെങ്കിൽ ഭക്വാത്തു മാമവ കലാതര നിധി കോടികണ്ഠ വല്യശനാഥ മമ ദേഹി കരാവലംബം. ചില സ്തോത്രങ്ങൾ ചില ഭാഗങ്ങളിൽ ഇവിടെ സിക്വ എന്നുള്ളത് കൊണ്ട് ചിലടത്ത് ഭക്ത്യ ഭക്വ എന്നൊക്കെ ഉണ്ട്. അതുപോലെ ചില പാഠഭേദങ്ങൾ കണ്ടേക്കാം. അതിൻ്റെ അർത്ഥം അല്ലയോ കരുണാമയനായിട്ടുള്ള കാരുണ്യത്തിൻ്റെ മൂർത്തിമ ഭാവമായിട്ടുള്ള അമൃതസ്വരൂപനായിട്ടുള്ള ഭഗവാനെ തൻ്റെ കാമാതി ദോഷങ്ങളും കാമാതി വികാരങ്ങൾ ഉള്ള അടങ്ങുന്ന ദോഷങ്ങളെയും രോഗങ്ങളെയും മലിനമാക്കിയപ്പെട്ട അടിയൻ്റെ മനസ്സിനെയും എന്നിവയൊക്കെ സുഖപ്പെടുത്തുന്ന കലകളുടെ എല്ലാ കലകളുടെയും നിധിയായിട്ടുള്ള അതായത് നാദ ബിന്ദു കലാതീതായ നമോ നമ എന്നൊക്കെ ഉണ്ട് ഈ ഭഗവാൻ ഭജിക്കുന്ന ഉണ്ട്. അതിൽ ആ കലകളുടെയൊക്കെ നിധിയായിട്ടുള്ള ഭഗവാനെ കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയ ആ വല്യശനാഥനായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ സഹായഹസ്തം അടിയൻ്റെ നേരെ നീട്ടേണമേ. അടുത്തത് ഈ അഷ്ടകത്തിൻ്റെ ഫലശ്രുതി പറയുന്നു. സുബ്രഹ്മണ്യാഷ്ടകം പുണ്യം യേ പഠന്തി തിജോത്തമ തേ സർവേ മുക്തിമായാന്തി സുബ്രഹ്മണ്യ പ്രസാദത. സുബ്രഹ്മണ്യാഷ്ടകമിതം പ്രാതിരുത്തായപ്പെടേ കോടി ജന്മകൃതം പാപം തൽക്ഷണാദേവ നശ്യതി. ഇത് സുബ്രഹ്മണ്യാഷ്ടകം എന്ന ഈ പുണ്യമായ ഈ സ്തോത്രം യാതൊരു ഭക്തനാണോ പ്രഭാതത്തിൽ വളരെ ഭക്തിപൂർവം ഭജിക്കുന്നത്, യാതൊരു ഭക്തനാണോ ദ്വിജോത്തമൻ എന്ന് പറയുന്നത് ആ ബ്രാഹ്മണശ്രേഷ്ഠനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഭക്തനാണോ ഇത് ചൊല്ലുന്നത്, ആ ഭക്തന് ഭഗവാൻ്റെ കൃപയാൽ കോടി ജന്മങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ളതായാലും പാപങ്ങളൊക്കെ നശിച്ച് ആ ഭക്തന് സുബ്രഹ്മണ്യസ്വാമിയുടെ കൃപ കൊണ്ട് മോക്ഷം ലഭിക്കുന്നതാണ് എന്ന് പറയുന്നു. അതായത് കോടിക്കണക്കിന് പാപങ്ങൾ ഉണ്ടെങ്കിലും അതായത് മുജ്ജന്മങ്ങളിലൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുള്ള അനവധി അനവധി പാപങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ അതെല്ലാം നിമിഷം കൊണ്ട് ആ തൽക്ഷണം തന്നെ ഈ സ്തോത്രം ഭക്തിപൂർവം പാഠം ചെയ്യുന്ന ഭക്തിമാന് ആ പാപങ്ങളൊക്കെയും നശിക്കുന്നു എന്ന് മാത്രമല്ല അവന് സുബ്രഹ്മണ്യസ്വാമിയുടെ കൃപ കൊണ്ട് അനുഗ്രഹത്താൽ മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വളരെ വിശിഷ്ടമായിട്ടുള്ള ഈ സ്തോത്രരത്നം എല്ലാ ഭക്തജനങ്ങളും പഠിച്ച് പാഠം ചെയ്യേണ്ടതാകുന്നുവെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.